ഹായ് ഫ്രണ്ട്സ്, മിയാമീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മിയാമീസ് കിച്ചണിൽ രണ്ട് കൊളാജൻ ഡ്രിങ്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. കൊളാജൻ എന്നാൽ നമ്മുടെ ചർമ്മത്തിന് യുവത്വം നൽകുന്ന ഒരു മികച്ച പ്രോട്ടീനാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ ധാരാളമായിട്ടുണ്ട്. എന്നാൽ പ്രായമാകുന്നതിനനുസരിച്ച് ഈ കൊളാജിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകളും ചർമ്മം വരളാനും ഒക്കെ തുടങ്ങും. എന്നാൽ കൊളാജൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് വഴി കൊളാജിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകളൊക്കെ മാറി നല്ല യങ്ങായിട്ടിരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന് നല്ലൊരു തിളക്കമൊക്കെ ലഭിക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഈ കൊളാജൻ ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് നല്ലപോലെ പഴുത്ത പപ്പായ, ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ പപ്പായയിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റി ചെറുപ്പം നിലനിർത്താനായിട്ട് സഹായിക്കും. പിന്നെ പപ്പായ കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 കാഷ്യൂ നട്ട് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ടും കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് കോക്കനട്ട് മിൽക്കാണ്. ഇതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ആദ്യത്തെ കൊളാജൻ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മധുരത്തിന് വേണമെങ്കിൽ കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കഴിക്കരുത്. ഇനി അടുത്തൊരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് ഓട്സ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുത്തതാണ്. ഇതുകൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡിലും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒമേഗ 3 ഫാറ്റി ആസിഡുകളും ഉയർന്ന അളവിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചർമ്മത്തിലെ പാടുകൾ കുറയ്ക്കാനും ചർമ്മത്തെ കൂടുതൽ മിനുസമാർന്നതാക്കാനും നല്ല തിളക്കമുള്ളതാക്കാനും ഒക്കെ സഹായിക്കും. അപ്പം ഇതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് തിളപ്പിച്ചാറിയ പാലാണ്. ഇതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 2 ചെറിയ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഇതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ 2-ാമത്തെ ഡ്രിങ്കും ഞാൻ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ബദാം ക്രഷ് ചെയ്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലെ ഏതെങ്കിലും ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 1-2 ദിവസം തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയൊരു വീഡിയോയുമായി കാണാം. ബൈ.